സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മജാസ് പാർക്കിലെ മജാസ് പാർക്കിലേക്കാണ്. ഈ സാധനം കാണുന്നില്ലേ നിങ്ങൾ, ഈ സ്വർണ്ണപ്പെട്ടി പോലെ? ഇത് സ്വർണ്ണപ്പെട്ടി തന്നെയാണ് സംഭവം. ഇതൊരു സ്വർണ്ണ സൂക്ക്, സ്വർണ്ണ മാർക്കറ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു മനുഷ്യനെ കണ്ടായിരുന്നു, ഒരു വെസ്റ്റൊക്കെ ഇട്ടിട്ട്, സേഫ്റ്റി വെസ്റ്റ്, റിഫ്ലക്ട് വെസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന, നിങ്ങൾ റിവേഴ്സ് പോയാൽ അത് കാണാൻ പറ്റും. അദ്ദേഹം അവിടെ ആ കിടക്കുന്ന വലിയ വലിയ വണ്ടികൾക്ക് ചെറിയ മുട്ടായി കൊടുക്കാൻ വേണ്ടി നടന്നു വരുന്ന മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥനാണ്. പാർക്കിംഗ് ചെക്ക് ചെയ്യുന്ന ആൾ, പാർക്കിംഗ് ഇടാത്ത ആൾക്കാർക്ക് നല്ല മുട്ടായി കിട്ടിയിട്ടുണ്ടാവും. അത് പോട്ടെ, അത് യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞതേയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് വശങ്ങളായിട്ട് കാണുന്നില്ലേ, ഇത് ഗോൾഡ് സെൻ്ററാണ്. ഷാർജയിലെ വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അത് ഈ ഏരിയ മജാസ് എന്ന് പറയുന്നത്, മജാസ് മജാസ് ഏരിയ, കോർണിഷ് ഏരിയ ആണ്. നല്ല അടിപൊളിയൊരു പാർക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ സമയം സന്തോഷത്തോടു കൂടി ചിലവഴിക്കാൻ കഴിയുന്ന നല്ലൊരു സ്ഥലങ്ങളിലൊരു സ്ഥലമാണത്. അപ്പോൾ അവിടത്തേക്കാണ് യാത്ര. അപ്പോൾ നമ്മുടെ യാത്ര മധ്യേ ഒരാളിങ്ങനെ റോഡ് മുറിച്ച് കടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു, അങ്ങനെ വണ്ടി നിർത്തി കൊടുത്തു, ആളെ മുറിച്ച് കടന്നു. അയാൾക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ, സ്വർണ്ണപ്പെട്ടി പോലെ കാണുന്ന ആ ഒരു രൂപത്തിലുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബിൽഡിങ്, അത് സ്വർണ്ണപ്പെട്ടി തന്നെയാണ്. അതിൻ്റെ അകത്ത് നിറച്ച സ്വർണം, ഗോൾഡ് സൂക്കാണ്, ഗോൾഡ് മാർക്കറ്റ്, സൂക്ക് എന്ന് പറയും മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ എന്ന് പറയാൻ വലിയ വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ എങ്കിലും സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലം. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം ഒന്ന് പുറത്ത് പോയാൽ ഇങ്ങനെ കൊള്ളാം എന്ന് പറഞ്ഞു, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് വൈകുന്നേരം. നോമ്പാണ്, എല്ലാവർക്കും അറിയാലോ, നോമ്പൊക്കെ തുറന്ന് നമസ്കാരമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കാൻ പോകാം എന്നുള്ള നിലയിൽ ഇറങ്ങിയതാണ്. വണ്ടിയിലാണോ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കും, പക്ഷെ വണ്ടി കൊണ്ടൊരിടത്ത് നിർത്തിയിട്ട് നടത്താൻ തുടങ്ങും എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വണ്ടി, ഞങ്ങൾ കുടുംബസമേതമാണ്, കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ വണ്ടി ഇതാ പാർക്ക് ചെയ്തു. ഓക്കെ, അത് കാണുന്നത് പെയ്ഡ് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ഫുൾ ടൈം പാർക്കിംഗ് ആണ്, 2 ദിർഹംസാണ് ഒരു മണിക്കൂറിന് പാർക്കിംഗ് ഇടേണ്ടത്. അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ സേഫ്റ്റി വെസ്റ്റൊക്കെ ഇട്ട് നിന്ന മനുഷ്യനില്ലേ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിക്കും, നമ്മുടെ പോക്കറ്റിൽ നിന്ന് 200 പോയി കിട്ടും. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് പാർക്ക്. അതിൻ്റെ എന്താണ്, കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഇവിടെ പ്രത്യേക രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കടലാണോ ഇതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും, പക്ഷേ കടലാണിത്. പക്ഷേ ഈ ലെവലിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്, കടലിനുള്ള പോർഷനാണ് കോർണിഷ് ഏരിയ മജാസ് പാർക്ക്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി പാർക്കിലെത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു ആഹ്ലാദം. അപ്പോൾ ആൾക്കാർ അവർ രണ്ടുപേരും ഇങ്ങനെ ഓടാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ ചെരുപ്പൂരി വെച്ചിട്ട്, ഇവിടെ ചെരുപ്പൂരി വെക്കിട്ട്, ചെരുപ്പൂരി വെച്ചിട്ട് ഓടണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെരുപ്പൊന്നും ഊരി വെക്കണ്ട, നന്നായിട്ട് ഈ ചെരുപ്പിട്ട് തന്നെ ഓടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓട്ടം തുടങ്ങും. ഇപ്പോൾ അങ്ങേറ്റം ഇങ്ങേറ്റം ഓടണം, ഒരുപാട് നേരം ഓടും, പിന്നെ തിരിച്ച് ഇപ്പോൾ തിരിച്ച് പോകാമെന്ന് പറയരുത് എന്നുള്ള കണ്ടീഷനോടുകൂടിയൊക്കെയാണ് അവർ വന്നിട്ടുള്ളത്. അതിന് കുറച്ച് നേരം ഓടും, നിങ്ങൾ ഓടി നടന്ന് കുറച്ചൊന്ന് വ്യായാമമൊക്കെ ചെയ്യേ, എന്നിട്ട് നമുക്ക് തിരിച്ച് പോവാം എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തു. ഞാനും ഇങ്ങനെ നടക്കുകയാണ് അവരോടൊപ്പം. അപ്പോൾ ദാ ഇളയാൾ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി. ആൾക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആളുടെ ഒരു പ്രത്യേക നടപ്പുണ്ട്, അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. നടക്കുന്ന ഒരു രീതി ആളുടെ ഒരു ലോകമാണ്. ആളിങ്ങനെ നിന്ന് നിന്നിപ്പോൾ ഒരു പോക്കുണ്ട്. ഇതാ ആളുടെ ആൾ സ്റ്റാർട്ടായിട്ടുണ്ട്, ആളിങ്ങനെ തുള്ളി തുള്ളി. ആൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ ഇത് ഈ തുള്ളൽ കാണാൻ വേണ്ടി കൂടെയാണ് ഞാൻ കൊണ്ടുപോകണത് ഇങ്ങനെ സ്ഥലത്ത്, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക്. ആൾ നടന്ന് കിടന്നിങ്ങനെ സന്തോഷത്തിൽ അങ്ങനെ പോവും, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതുമാതിരി തന്നെയായിരുന്നു തിരിച്ച് വരുന്നത് വരെ ഈ ഒരു തുള്ളലുണ്ടായിരുന്നു, ഓടി ഓടി നടന്നിങ്ങനെ. അവർ കുട്ടികളുടെ ഒരു ലോകം വേറെ അല്ലേ, നമ്മൾ അവരുടെ ആനന്ദം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഈ കാണുന്നത് വേണ്ടല്ലേ, കടൽ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ കടലിനെ പാർക്കിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വളരെ സുന്ദരമാണ്, വളരെ വളരെ എന്താ പറഞ്ഞാൽ നമുക്കവിടെ ചെന്നിരിക്കാൻ നേരം പോകുന്ന അറിയില്ല, എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം, വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ വ്യായാമത്തിനും മറ്റുമൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്. കുടുംബസമേതം എല്ലാവരും ഭക്ഷണമൊക്കെ ആയിട്ട് തന്നെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുടുംബത്തിലെ കുഞ്ഞും വലുതും എല്ലാവരും.
ചെരുപ്പ് ഊരി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് മനസ്സിലായി. അപ്പം ഞാൻ ചെരുപ്പൊന്നും ഊരി വെക്കേണ്ട, ചെരുപ്പ് ഊരി ഇട്ടു ഓൾറെഡി. അപ്പം പിന്നെ ചെരുപ്പൊന്നും ഊരി ഇടണ്ട എന്നുള്ള ശക്തമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തപ്പോൾ പിന്നെ ചെരുപ്പ് ഇട്ടുകൊണ്ടുള്ള ഓട്ടം തുടങ്ങി. അപ്പോൾ ഇച്ചിരി വീഡിയോ ഇച്ചിരി വേഗത്തിലാക്കിയിട്ടുണ്ട്. അതാണ് ഇച്ചിരി ഇങ്ങനെ തുള്ളി കുതിച്ച് അടിച്ച് കുതിച്ച് പായുന്നത്. അപ്പോൾ അവർക്ക് ഈ കൊണ്ടിങ്ങനെ തുറന്നു വിട്ടപ്പോഴേ ഭയങ്കര ഒരു ആഹ്ലാദം, അങ്ങനെ ഓടി മറിയാണ്. മനസ്സിലായില്ലേ, കുറേ ഓടി ഇവിടെ ഇത്തച്ചയും വാവയും കൂടെ. അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് എൻ്റെ ഭക്ഷണം കഴിക്കും എന്ന് കരുതി. നമ്മുടെ സാധാരണ ഒരു രീതി പോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവശിഷ്ടങ്ങളൊക്കെ അവിടെ വലിച്ചെറിഞ്ഞ് പോകാൻ പറ്റുമെന്നില്ല. അപ്പോൾ പുറകെ ഒരാൾ വന്ന് വിളിക്കും. വിളിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റിയുടെ ഒരാൾ ഒന്നുമില്ല, അതുമാതിരി ഒരു മിഠായി എടുത്തെങ്കിൽ തരും. മിഠായി എന്ന് ഉദ്ദേശിച്ചത് നല്ലൊരു ഫൈനായിരിക്കും, ഫൈൻ്റെ കടലാസ്, ആ പേപ്പറിങ്ങി തരും. അത് അടച്ചേ പറ്റുള്ളൂ. കാര്യം കാരണം എന്താണെന്ന് തിരക്കുമ്പോൾ വേറെ കാരണമൊന്നുമില്ല, നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇട്ടില്ല, അതിൻ്റെ വകയിൽ ഒരു ചെറിയ തുക ഇവിടെ അടയ്ക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല. കാര്യം എല്ലാവരും അവരവരുടേതായ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കാറുണ്ട്, കച്ചടയെ നോക്കാറില്ല. കാര്യം വേസ്റ്റൊന്നും ഇടാറില്ല, അതിനുള്ള സംവിധാനങ്ങൾ, വേസ്റ്റ് ഇടാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും അവരൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ തന്നെയാണ് എല്ലാവരും അതൊക്കെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ കറങ്ങാനും കളിക്കാനും വിട്ടിട്ട് ഞാനങ്ങനെ ഈ കാഴ്ചകളെ കണ്ട് കുട്ടികളെ കളിയും കണ്ടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഓട്ടം തുടർന്നുകൊണ്ടേ ഇരുന്നു കണ്ടില്ലേ. അപ്പോൾ ഞാൻ വല്ല വേദന അവരോട് ചോദിച്ചു, നമുക്ക് പോകാമെന്ന് ചോദിച്ചപ്പോഴേ പറയണേ അഞ്ച് റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് പോകാം, ഇതുമാതിരി അഞ്ച് റൗണ്ട് കൂടെ ഓടാമെന്ന്. അങ്ങനെ അഞ്ച് റൗണ്ട് കൂടെ കഴിഞ്ഞാൽ ഇനി നിങ്ങൾ രണ്ടും ഞാൻ എടുത്ത് രണ്ട് തോളിലായിട്ട് ഇട്ടുകൊണ്ട് പോകേണ്ടി വരും, അതുകൊണ്ട് പെട്ടെന്ന് ഒരു റൗണ്ട് കൂടെ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അനുവാദം കൊടുത്തൊക്കെയാണ്. അപ്പോൾ അങ്ങറ്റം വരെ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കറങ്ങി ഓടി പിന്നെ രണ്ടുപേരോട് പറഞ്ഞു ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു കാര്യം കാണാൻ വേണ്ടി വരികയാണ് എന്നോടൊപ്പം. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് ഏകദേശം തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ, പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മനസ്സിലായി തിരിച്ചു പോകണം അല്ലേ, കുറച്ചുകൂടെ ഓടാം എന്നുള്ള ആ ഒരു
നിർബന്ധത്തിൽ അവിടെയൊക്കെ നിന്ന് കറങ്ങി, എന്നിട്ട് പിന്നെ എന്തായാലും കുഴപ്പമില്ല ഞാൻ നാളെയും കൊണ്ടുവരാം എന്നുള്ള ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തിരിച്ച് നമ്മൾ പോവാണ്. കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നാളെ തന്നെ നാളെ കൊണ്ടുവരണം, പറ്റിക്കരുത്, എങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാണ് കൂടെ. ഏതായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 10:30 നമുക്ക് തിരിച്ചു പോവാം, പോയിട്ട് വന്ന് പോയിട്ട് നാളെ ഇതുമാതിരി വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് യാത്രയായി. അങ്ങനെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നല്ല ഒരു പുതിയൊരു വീഡിയോയും പുതിയൊരു സ്ഥലവുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അങ്ങനെ വീണ്ടും പുതിയ സ്ഥലങ്ങൾ നമ്മൾ തേടിയിറങ്ങും നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അങ്ങനെ ആഘോഷിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് യാത്രയായാണ്, വാഹനത്തിൽ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തി, കാറിൻ്റെ അടുത്തെത്തി നമ്മൾ കയറുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേ വണക്കം. ചെറിയൊരു തമിഴും കൂടെ ഇരിക്കട്ടെ, ചെറിയ ചാനലിലൊക്കെ കാണുന്നില്ല, അതുപോലെ ഒരു ഗുമ്മൻ അത്ര. ഓക്കെ. ഇതിപ്പോൾ നിങ്ങളെ ഇപ്പോൾ കണ്ടില്ലേ ഈ സ്ഥലം, അതിൻ്റെ പകൽ കാഴ്ചയാണ്, അതുകൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്, വേറൊന്നുമില്ല. നമ്മളിപ്പോൾ കണ്ട ആ രാത്രി കണ്ട ആ സെയിം സ്ഥലത്തിൻ്റെ പകൽ കാഴ്ച കേട്ടോ, അതാണത്. പകലും രാവും ഒരുപോലെ അതിസുന്ദരമായ കാഴ്ചയാണ്, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ഇവിടെ. അതിൻ്റെ രസമാണ്, നമ്മളവിടെ പോയി നിന്നാൽ സമയം പോകുന്ന അറിയേ ഇല്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത.